തേങ്ങാപ്പാൽ ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും രക്ഷയില്ല, ഭയങ്കര മൗത്ത് വാട്ടറിങ്ങും. പുറകെ ഇരുന്ന് ഒരാൾ വായത് ഒലിക്കുന്നു ഒലിക്കുന്നു. നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുജിത് വൈദ്യൻ. ഇന്ന് ആക്ച്വലി ഒരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കുന്നത്, സിലോൺ ചിക്കൻ കറി കൂടെ ചപ്പാത്തി. ചപ്പാത്തിന് ഉണ്ടാക്കുന്ന നിങ്ങളെ കാണിക്കണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഉണ്ടാക്കുന്നത്. സിലോൺ ചിക്കൻ കറിയാണ് നമ്മുടെ മെയിൻ പ്രിപ്പറേഷൻ. ആക്ച്വലി ഇത് ശ്രീലങ്കൻ ട്രഡീഷണലുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ശ്രീലങ്കൻ ടച്ച് ഉണ്ടെന്നേ ഉള്ളൂ. ഇത് ഞങ്ങളൊരിക്കൽ ശ്രീലങ്കയിൽ ഇരുന്നപ്പം പ്രിപ്പയർ ചെയ്തതാണ്. അഭയും വർഗീസ കയറിയതല്ല എൻ്റെ കൂടെ ഉള്ളത്. അഭയ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ കല്യാണത്തിന് എനിക്ക് താലിയൊക്കെ എടുത്തു തന്ന അഭയ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ ഞങ്ങൾ ശ്രീലങ്കയിൽ ഒരുക്കി ട്രാവൽ, ഇപ്പോൾ അവിടെ വെച്ച് ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഞങ്ങൾ ചെയ്തൊരു പ്രിപ്പറേഷനാണിത്. അത് സ്പൈസിയാണ്, പക്ഷേ ഞാനിന്ന് മൈൽഡായിട്ടാണ് ചെയ്യുന്നത്. സ്പൈസിയെ മൈൽഡാക്കിയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് ചെയ്യുന്നത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും വീഡിയോയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. റോക്കറ്റ് അടുപ്പിലാണ് നമ്മൾ ചിക്കൻ വെക്കുന്നത്, അതിൻ്റെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. ആ സമയത്തേക്ക് ചിക്കൻ്റെ മാരിനേഷൻ ഉണ്ട്, അതിനൊരു പ്രത്യേക മസാലയൊക്കെ ഉണ്ട്, അത് നിങ്ങൾ കണ്ടേച്ചോ. അപ്പോൾ സിലോൺ ചിക്കൻ ആണെന്ന് ഓൾറെഡി നമ്മൾ അറിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ മസാലകളാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ വറ്റൽമുളകില്ലേ, വറ്റൽമുളകും കുരുമുളകും കൂടെ ആദ്യം ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. ഈക്വൽ ക്വാണ്ടിറ്റി ആണ് എടുക്കേണ്ടത്. എത്ര കുരുമുളക് എടുക്കുന്നോ അത്രയും തന്നെ വേണം ഈ ചില്ലി എടുക്കാനായിട്ട്. അത് നിങ്ങൾ അളന്ന് വേണം എടുക്കുന്നത്. ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുളകും കുരുമുളകും നല്ലപോലെ മൂത്ത് വന്നു. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഇത് തന്നെ നമുക്ക് പേസ്റ്റാക്കി എടുക്കാൻ. ഇതിപ്പോൾ പേസ്റ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് മാരിനേഷൻ തുടങ്ങാം. അതായത് മുളകും കുരുമുളകും ഉണ്ടായിരുന്നല്ലോ, അതിനെ അരച്ചെടുത്തു. നിങ്ങളുടെ വറുത്ത് അരച്ചെടുത്തു. ഈ പേസ്റ്റ് ചേർക്കുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ എരിവ് എത്രയാണോ അതനുസരിച്ച് വേണേൽ ഇത് ചേർക്കാവും. ഇത് സ്പൈസിയാണ്, സ്പൈസി ചിക്കൻ കറിയാണ്. അതുകൊണ്ട് ഇനിയും മറ്റ് സ്പൈസസ് ഇനിയും വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമുക്കിതിനിപ്പം മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിലേക്ക് നമ്മൾ തൈരൂടെ ചേർത്തു. അടുത്ത ചേർക്കുന്നത് ലൈം ജ്യൂസാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ചേർക്കുകയാണ്. കുറച്ച് പേസ്റ്റ് നമുക്ക് കറി ഉണ്ടാക്കുന്നതിലും ചേർക്കേണ്ടതാണ്, അതുകൊണ്ട് കുറച്ച് മാറ്റി വെക്കണം. മാരിനേറ്റ് ചെയ്ത് ഇതിനൊരു 3 മണിക്കൂറോളം വെച്ചേക്കണം. അത് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഫ്രിഡ്ജിലും പുറത്ത് വെക്കൽ, ഫ്രിഡ്ജിൽ വെച്ചൊരു 3 മണിക്കൂർ മിനിമം മാരിനേറ്റ് ചെയ്യണം. 3 to 4 hours അല്ലെങ്കിൽ ഒരു ഓവർ നൈറ്റ് മാരിനേറ്റ് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. മിനിമം 3 to 4 hours ചെയ്യണം. സിലോൺ ചിക്കൻ കറിയുടെ പ്രിപ്പറേഷൻ നമുക്ക് തുടങ്ങാം. കോക്കനട്ട് ഓയിലിലാണ് അത് ചെയ്യുന്നത്. പാൻ നല്ല ചൂടല്ല, അതുകൊണ്ട് എണ്ണ പെട്ടെന്ന് ചൂടായി. അതിലേക്ക് നമ്മൾ ബേ ലീഫ്, കറുകപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക. ശ്രീലങ്കൻ പ്രിപ്പറേഷനിൽ എപ്പോഴും അവർ മുന്നിട്ട് നിർത്തിയിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സിനമണാണ്, അതായത് കറുകപ്പട്ട. കറുകപ്പട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഭക്ഷണങ്ങളിലെല്ലാം. അത് പൊട്ടി വന്നതിനോട് നമുക്ക് സവാള ഇടാം. സവാള വഴറ്റിയെടുക്കാം. ശ്രീലങ്കൻസിൻ്റെ, ഞാൻ ലാസ്റ്റ് നമ്മുടെ ശ്രീലങ്കൻ ഞണ്ടുകറി വെച്ചപ്പോഴും പറഞ്ഞായിരുന്നു സിനമൻ്റെ പ്രത്യേകത എങ്ങനെയാണ് കേരളത്തിൽ സിനമൻ അവിടുന്നാണ് വന്നതെന്നുള്ളത്. നമുക്ക് സിനമൺ കിട്ടുന്നത് ശ്രീലങ്കയിൽ നിന്നാണ്. ശ്രീലങ്കയിൽ നിന്ന് ബുദ്ധിസ്റ്റുകളാണ് നമ്മുടെ ഇവിടേക്ക് സിനമൺ വരുന്നത്, കൊണ്ടുവരുന്നത്. അങ്ങനെ സിനമൺ ഒരു ഹ്യൂജ് ഹിസ്റ്ററി ഉണ്ട്. ഉള്ളി വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. നമ്മൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ചുപ്പിട്ട് കൊടുക്കാം. കുറച്ചുപ്പ് മാത്രം ഇട്ടാൽ മതി, കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത ചിക്കനകത്തിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. ഇതൊന്ന് സോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇനി മസാല ആഡ് ചെയ്ത് തുടങ്ങാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി അരച്ച മസാലയില്ലേ, അതിൻ്റെ ബാക്കി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ മല്ലിപ്പൊടിയും ഗരം മസാലയും ഇതെല്ലാം കൂടെ മൂപ്പിച്ചെടുത്തിട്ട് വേണം ഇനി ചിക്കൻ ആഡ് ചെയ്യാൻ. മസാല മൂത്ത് നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചുള്ള ആ മസാലയൊന്ന് മയപ്പെടാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്തേക്കുന്ന ചിക്കൻ അങ്ങ് ആഡ് ചെയ്യാം. ചിക്കനും ഈ മസാലയും എല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം.
നമ്മളീ മാരിനേറ്റ് ചെയ്ത പാത്രത്തിലൂടെ ഇത്തിരി വെള്ളം ഒഴിച്ച് കലക്കി ആ വെള്ളം ഒഴിക്കുക. ഈ വെള്ളത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇനി ഇതിനെ ഒന്ന് മൈൽഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ഇൻഗ്രീഡിയൻറ്റ് അതിന് ശേഷം ആഡ് ചെയ്യാം. ഇതിപ്പോൾ ചിക്കൻ ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയത്തേക്ക് നമ്മൾ ചപ്പാത്തി പരത്തുന്നതൊക്കെ ഒന്ന് കാണണ്ടേ. ശുചിയാണെന്നൊന്നും നമ്മുടെ ചപ്പാത്തി മാസ്റ്റർ. അപ്പോൾ നിങ്ങൾ പോയിട്ട് പരത്തുന്നതും ചുടുന്നതും കണ്ടിട്ടോ. അപ്പോഴത്തേക്ക് തിളച്ച് ചിക്കൻ വെന്തിരിക്കും. അങ്ങനെ ചിക്കനെല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ എരിവ് കുറയ്ക്കാനായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ സെർവ് ചെയ്യാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. തേങ്ങാപ്പാലോട് ഒഴിച്ച് ഒന്ന് ചൂടായപ്പോഴത്തേക്ക് നമുക്ക് ഇനി വാങ്ങാം. കൂടുതൽ ഇതിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കണ്ട. നിങ്ങൾ ചപ്പാത്തി പരത്തുന്നതും ചുടുന്നതൊക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് നേരെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയും നമ്മുടെ സിലോൺ ചിക്കൻ കറിയൊക്കെ റെഡിയായി. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ആ സിനമണിൻ്റെ സ്മെല്ല് നല്ലതുപോലെ വരുന്നുണ്ട്. മണം അടിച്ചിട്ട് ഞാൻ പല്ലിക്ക് വരെ സഹിക്കുന്നില്ല. അമ്പാടിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ സ്പൈസി സാധനങ്ങൾ എപ്പോഴും അമ്പാടിക്കാണ്. ഇന്നല്ലേ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ചപ്പാത്തി മാവ് കഴിക്കുമ്പോൾ അതിനകത്തൊരു സ്വല്പം മൈദ മാവ് കൂടെ ചേർക്കും. അതാണ് ഇത്രയും സോഫ്റ്റായിട്ട് വരുന്നത്. നിങ്ങളും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു സോഫ്റ്റ്നെസ് അറിയണമെങ്കിൽ ചിക്കൻ കറിക്ക് എരിവേ ഇല്ല. തേങ്ങാപ്പാൽ ചേർത്തതുകൊണ്ട് എരിവ് കുറവ്. ഞാൻ ആക്ച്വലി തേങ്ങാപ്പാൽ ചേർത്തത് കുഞ്ഞുങ്ങളുണ്ടായിരുന്നാണ്, അവർക്ക് കഴിക്കണ്ടേ. അല്ലെങ്കിൽ ഇത് സ്പൈസി ആയിട്ടാണ്. തേങ്ങാപ്പാൽ ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും രക്ഷമില്ല, ഭയങ്കര മൗത്ത് വാട്ടറിങ്ങും. ഇതേ പുറേ ഇരുന്ന് ഒരാൾ വായ തൊലിക്കുന്നു തൊലിക്കുന്നു. മാരിനേറ്റ് ചെയ്തുകൊണ്ട് ചിക്കൻ അകത്ത് വരെയും നല്ലപോലെ അതിൻ്റെ മസാല പിടിച്ചു. നല്ലപോലെ നല്ല കുക്കായി, നല്ല കുക്കായിട്ട് അപ്പിന്ന് പെട്ടെന്ന് തന്നെ ഇളകി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കൊതി വരുമോ തോന്നുന്നില്ലേ? ഞാൻ അധികം കൊതിപ്പിക്കുന്നില്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ 101-ാമത്തെ എപ്പിസോഡ്. എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന ആയിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ ഒരു കിടിലൻ വിഭവമായി വരുന്നവരെ. ടേസ്റ്റ് ക്രൂസർ സൈനിങ് ഓഫ്.